പറയാൻ പോകുന്നത് മലയാറ്റൂർ രാമകൃഷ്ണനെ കുറിച്ചാണ്. ഇദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹം ജനിച്ചത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജനനം 1927 മെയ് 27 ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് വേരുകൾ, യന്ത്രം, യക്ഷി, എൻ്റെ IAS ദിനങ്ങൾ എന്നിവയായിരുന്നു. ഇദ്ദേഹം വേറെ കുറെ പ്രശസ്തമായ നോവലുകളൊക്കെ എഴുതിയിരുന്നു. പക്ഷേങ്കിൽ അതിനെക്കാട്ടിലും പ്രശസ്തമായ നോവലുകളാണ് ഇവയെല്ലാം. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ പേര് KV രാമകൃഷ്ണൻ എന്നായിരുന്നു. പിന്നീടാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നായത്. ഇദ്ദേഹം തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് തിരുവനന്തപുരം കോളേജിൽ നിന്ന് ജന്തുശാസ്ത്രത്തിന് ബിരുദം നേടി. പിന്നീട് ഇദ്ദേഹം പിന്നീട് വക്കീലായും ജോലി ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ഇദ്ദേഹം ഒരു IAS ഓഫീസറായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇദ്ദേഹം അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഇദ്ദേഹം അതിൻ്റെ IAS ദിനങ്ങൾ എന്ന നോവൽ എഴുതിയത്. ഇദ്ദേഹത്തിന് യക്ഷി എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന് യന്ത്രം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളായിരുന്നു യക്ഷി, യന്ത്രം, വേരുകൾ, രാത്രി, ശിരസിൽ വരച്ചത്, ആറാം വിരൽ തുടങ്ങിയവ. ഇദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ് ആദ്യ കേസ്, അവകാശികൾ, പാമ്പ്, 4-5, പറക്കുന്ന തളിക തുടങ്ങിയവ. ഇദ്ദേഹം എഴുതിയ IAS ദിനങ്ങൾ എന്ന സ്മരണ ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സർവീസസ് സ്റ്റോറി. ഇദ്ദേഹം ഒരു ചെറുകഥാകൃത്തും ഒരു നോവലിസ്റ്റും മാത്രമല്ലായിരുന്നു, ഇദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണം 1997 December 27 എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി.